നമസ്കാരം. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം ആദ്യമായി KSRTC യിലാണ് അദ്ദേഹം കൈവച്ചു തുടങ്ങിയത്. കാരണം ഗതാഗത വകുപ്പ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ ഓടുന്നതും ഏറ്റവും കൂടുതൽ സർക്കാരിന് നഷ്ടം വഹിച്ചതുമായ ഒരു മേഖലയാണ് KSRTC. അവിടെയാണ് കൂടുതൽ നഷ്ടമെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അവിടെ തന്നെ ആദ്യം കൈവച്ചത്. പക്ഷേ അവിടെ നിന്ന് തുടങ്ങിയ ഗണേഷ് കുമാറിന് ഇപ്പോൾ താക്കീതുമായാണ് മുഖ്യമന്ത്രിയും കൂട്ടരും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈവച്ചു തുടങ്ങിയെടുത്ത് തിരുത്തു വന്നിരിക്കുകയാണ് എന്നൊരു ട്രോള് കൂടി ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ പിന്നിൽ വരുന്നുണ്ട്. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാദത്തെ മുഴുവൻ തള്ളുന്ന KSRTC യുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നതോടെ വായമടച്ച് മിണ്ടാതിരിക്കേണ്ടി വരികയാണ് ഇപ്പോൾ KB ഗണേഷ് കുമാറിന്. ഇക്കൂട്ടരടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തീർപ്പിലെത്തിയിരിക്കുകയാണ് മന്ത്രി. ഇലക്ട്രിക് ബസ്സിന്റെ ഡിസംബർ വരെയുള്ള സർവീസുകളുടെ എണ്ണവും അതിലൂടെ ഉണ്ടായിട്ടുള്ള ലാഭവും പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ് വാർഷിക റിപ്പോർട്ട് എന്ന് പറയുന്നു. റിപ്പോർട്ട് KSRTC ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് സമർപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 9 മാസത്തിനിടെ 2.89 കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്ന കണക്ക് വന്നപ്പോഴാണ് ഗണേഷിന്റെ വാദം മുഴുവൻ തള്ളിപ്പോയത്. റിപ്പോർട്ട് പഠിച്ച ശേഷമാകും തുടർ നടപടി ഉണ്ടാവുക എന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു. വാർഷിക കണക്ക് ചോർന്നതിൽ ഗതാഗത മന്ത്രി വിശദീകരണം തേടിയിട്ടുമുണ്ട്. വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും കൂടി തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ പക്ഷത്തെ തന്നെയാണ് നിരവധി പേർ പിന്താകുന്നതും. ഈ നിലയിൽ തുടരേണ്ടതില്ല എന്നുള്ള അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പ് വളരെയധികം ശക്തമായി എന്ന് പറയാം. ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ KSRTC CMD ക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. അതേസമയം തനിക്കും കിട്ടും മുൻപേ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ വാർത്തയാക്കിയതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു. ഇതിനു പുറമെ മന്ത്രി വിശദീകരണവും തേടി. അതേസമയം ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിലെത്തിയ ഇലക്ട്രിക് ബസ്സുകൾ ഡിസംബർ മാസം വരെ 2.88 കോടി രൂപ ലാഭമുണ്ടാക്കിയെന്നാണ് KSRTC യുടെ കണക്ക്. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇലക്ട്രിക് ബസ്സുകൾ 18,901 സർവീസ് തലസ്ഥാന നഗരത്തിലാകെ നടത്തി. നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസ് 1 കിലോമീറ്റർ ഓടാൻ 28.45 രൂപയാണ് വേണ്ടിവരുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശമ്പളത്തിനും ഇന്ധനത്തിനുമടക്കം ചെലവ് വരുന്ന തുകയും ചേർത്തുള്ളതാണ് ഈ 28.45 രൂപ. 1 കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന വരുമാനമാകട്ടെ ശരാശരി 36.66 രൂപ. അതായത് ചെലവുകൾ കഴിഞ്ഞുള്ള തുക പരിശോധിച്ചാൽ 1 കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക് ബസ്സിൽ നിന്നും 8.21 രൂപ ലാഭിക്കുന്നു എന്ന് പറയാം. ഈ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടത് നിലവിലെ സിറ്റി സർവീസിന് ഈടാക്കുന്ന 10 രൂപ നിരക്ക് പുനർപരിശോധിക്കുമെന്നാണ് ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടത്. ഒപ്പം നിലവിൽ ഓടുന്ന റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ പദ്ധതി ഉണ്ടെന്നും വ്യക്തമാക്കി. എന്നാൽ മന്ത്രിയുടെ വാദം അംഗീകരിക്കാനാവില്ലെന്ന് തന്നെ MLA VK പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനും നിലപാട് സ്വീകരിച്ചു. നയപരമായ തീരുമാനങ്ങൾ പുനർപരിശോധിക്കുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം. ഞാൻ ഇനി കണക്ക് പറയുന്നില്ല. ഇനി ഈ തീരുമാനവും എടുക്കുന്നില്ല. ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് തീരുമാനം എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത്. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി പറയുന്നു. പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ്. ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ട്. തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ട്. ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല. കേരളത്തിൽ നികുതി കൂടുതലാണ്. അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകുന്നു. ഇത് സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഏതായാലും KSRTC യിൽ നയപരമായതൊന്നും തീരുമാനിക്കില്ലെന്ന് കൂടി വ്യക്തമാക്കുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ.